ഗ്രീൻമുടി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കൊല്ലം നഗരഹൃദയത്തിലെ പല ബാറുകളിലും കോർപ്പറേഷൻ പരിധി എന്ന് പറഞ്ഞ അമിതമായ മദ്യത്തിന് വില ഈടാക്കുന്ന ഏറെ നാളായി പരാതികളുണ്ട്. കാരണം കുറഞ്ഞ മദ്യം, വളരെ വിലക്കുറഞ്ഞ മദ്യത്തിന് പോലും പെഗ് റേറ്റുകൾ കൂടെ വാങ്ങിക്കുന്നു എന്നാണ് പറയുന്നത്, കൂടുതൽ വാങ്ങിക്കുന്നു എന്നാണ് പറയുന്നത്. നഗരത്തിലെ പല ബാറുകളിലും ആളുകൾ തിരക്കുമ്പോഴേക്ക് ഇത് കോർപ്പറേഷൻ പരിധിയിലുള്ള ബാറാണ്, അതുകൊണ്ടാണ് വില കൂടുതലെന്ന് പറയുന്നത്. അങ്ങനെ കുറഞ്ഞ മദ്യത്തിനും അമിതമായ വിലയും ബില്ലുമൊക്കെ അടിച്ച് സാധാരണ കൂടിയ മദ്യത്തിനൊക്കെ കൊടുക്കുന്ന റെമ്മുകൾക്കൊക്കെ കൊടുക്കുന്ന അതേ ബില്ലുകളാണ് നൽകുന്നതാണ് പരാതി പറയുന്നത്. കൂടാതെ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ കോടതി പറഞ്ഞതുപോലെ ഉപഭോക്താക്കൾക്ക്, മദ്യം കഴിക്കാൻ എത്തുന്ന ഉപഭോക്താക്കൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. പിന്നെ ഗ്ലാസുകളൊക്കെ ഏത് രീതിയിലാണ് അണുവിമുക്തമാക്കുന്നതെന്ന് കൂടി അറിയാൻ പറ്റില്ല. എക്സൈസ് കമ്മീഷൻ, റിയോ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പരിശോധനകളൊന്നും ബാറുകൾ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഒരുപാട് നാളായി മദ്യത്തിന് വില കോർപ്പറേഷൻ പരിധിയിൽപ്പെട്ട പല ബാറുകളിലും മദ്യത്തിന് വില കൂടുതലായി വാങ്ങിക്കുന്നുവെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. ഇത് തീർച്ചയായും അന്വേഷിക്കേണ്ടതായ ഒരു ആവശ്യമുണ്ട്. ഒരു ഉപഭോക്താവ് ബാറിൽ പോയ ഒരു ഉപഭോക്താവ് അയച്ചു തന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നഗരഹൃദയത്തിലെ ഒരു ബാറാണ്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും എക്സൈസ് കമ്മീഷണറെയും മറ്റും ഒരു അന്വേഷണവും കാര്യങ്ങളുമൊക്കെ ബാറുകളുടെ അവസ്ഥയെ പറ്റിയൊക്കെ തിരക്കേണ്ടതായ ആവശ്യമുണ്ട്. കാരണം നിരന്തരമായ പരാതികൾ ഒരുപാട് നാളുകൊണ്ട് ഉയർന്ന മദ്യത്തിന് അമിത വില ഈടാക്കുന്നു എന്ന് പറഞ്ഞ് കുറഞ്ഞ മദ്യം കഴിക്കാനെത്തുന്ന ധാരാളം ഉപഭോക്താക്കളാണ് ബാറുകളിലെത്തുന്നത്. പക്ഷെ അവർക്കൊക്കെ ഈ മദ്യത്തിൻ്റെ വില താങ്ങാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാലും ഇതൊക്കെ അന്വേഷണമായി പോകേണ്ട ഒരു കാര്യമുണ്ട്. എക്സൈസിൻ്റെ കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് ആൾക്കാർ പറയുന്നത്. നിരവധി നാളുകളായി ഇങ്ങനെ പരാതി ബാറുകളെ പറ്റി ഉയരുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ഒരു അന്വേഷണവും മറ്റൊന്നും ബാറുകൾ നടക്കുന്നില്ല, അതെന്താണെന്ന് അറിയില്ല. ഏതായാലും ഈ ഉപഭോക്താവ് അയച്ചു തന്ന വീഡിയോ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുകയാണ്. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാകണം. ഗ്രീൻ മീഡിയ വിഷൻ വാർത്തകൾ, കൊല്ലം.